നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ യുദ്ധക്കളത്തിൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ അടിച്ചു കയറുകയാണ്. കനത്ത ആക്രമണത്തിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെല്ലാം ചന്ന ഭിന്നമാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം ഇസ്രായേലിന് നേരെയും വലിയൊരു പടപ്പുറപ്പാട് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ശത്രു രാജ്യങ്ങൾ. അതിനായി പറ്റുന്നവരെയെല്ലാം സംഘടിപ്പിച്ചു നിർത്താനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിലുള്ളത് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി നടത്തിയതും. എല്ലാവരോടും ഒറ്റക്കെട്ടായി നിൽക്കുവാനാണ് ഖമേനി കഴിഞ്ഞ ദിവസം തന്റെ പ്രസംഗത്തിലടക്കം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ സിറിയ അതിർത്തിയിലെ ഗോലാൻ കുന്നുകളിൽ ഇറാഖി സായുധ സംഘം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ സൈനികരാണ് ഇറാൻ പിന്തുണയുള്ള ഇറാഖി സായുധ സംഘടനയുടെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ 24 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു. ബറ്റാലിയനിലെ സിഗ്നൽ ഓഫീസർ കേഡറ്റായ ഡാനിയൽ അവീവ് ഹൈംസോഫർ, ബറ്റാലിയനിലെ IT സ്പെഷ്യലിസ്റ്റായ ടാൽ ഡ്രോർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. രണ്ട് ഡ്രോണുകളാണ് ഇറാഖി സായുധ സംഘം ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചത്. ഇതിൽ ഒരെണ്ണം ഇസ്രായേലിലെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൻഡോം തകർത്തിരുന്നു. മറ്റൊരു ഡ്രോണാണ് വടക്കൻ ഗോലാൻ കുന്നിലെ ഇസ്രായേൽ സൈനിക താവളത്തിൽ പതിച്ചത്. അതേസമയം ഇസ്രായേലിന് നേരെയും സമ്മർദ്ദം കൂടുകയാണ്. ഇറാന് നേരെ ഏതു തരത്തിലാവും ആക്രമണം ഉണ്ടാവുക എന്നുള്ളത് ലോകം മുഴുവൻ ഭയത്തോടെ ഉറ്റുനോക്കുകയാണ്. അമേരിക്കയടക്കം പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടാണ് രംഗത്തുള്ളത്. ഇതിനിടയിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർക്കണമെന്ന് ആവശ്യപ്പെട്ട് മുൻ അമേരിക്കൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപും രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രായേലിന്മേൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാനെതിരെ കൂടുതൽ ഉപരോധം വേണമെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുന്നത് അംഗീകരിക്കില്ലെന്നുമുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ പരാമർശം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വന്നത്. നോർത്ത് കരോലിനയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സംസാരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. പ്രചാരണം പുരോഗമിക്കവേ ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങളെക്കുറിച്ചും ഇസ്രായേലിൽ ഇറാൻ 200 തവണ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെക്കുറിച്ചും ചോദ്യമുയർന്നു. ഇതിനോടായിരുന്നു ട്രംപ് തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആദ്യം ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രായേൽ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ്. നിരവധി സൈനിക സംഘങ്ങളാണ് പുതുതായി എത്തിയിട്ടുള്ളത്. കൂടാതെ US സൈന്യത്തിന്റെയും സഖ്യകക്ഷികളുടെയും സംരക്ഷണത്തിനായി നിരവധി യുദ്ധവിമാനങ്ങളും മറ്റ് വിമാനങ്ങളുടെയും ഒരു നിര തന്നെ അയക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഇതോടെ മേഖലയിലെ മൊത്തം അമേരിക്കൻ സൈനികരുടെ എണ്ണം 43,000 കവിഞ്ഞു. കൂടാതെ 1 ഡസനിലധികം യുദ്ധക്കപ്പലുകളും പല കടലുകളിലായി നിലയുറപ്പിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് മൊത്തമായി വരുന്ന US സെൻട്രൽ കമാൻഡിന്റെ സാധാരണയായി 34 സൈനികരാണ് ഉണ്ടാകാറ്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ കൂടുതൽ കപ്പലുകളും വിമാനങ്ങളും അയച്ചതോടെ ഇത് 40,000-ൽ എത്തി. ചെറിയ സൈനിക സംഘങ്ങളെ വീണ്ടും അയക്കുന്നുണ്ട് പെന്റഗൺ. ഈയിടെ അത് അറിയിക്കുകയും ചെയ്തിരുന്നു. US നേവിയുടെ യുദ്ധക്കപ്പലുകൾ കിഴക്കൻ മെഡിറ്ററേനിയൻ കടൽ മുതൽ ഒമാൻ ഉൾക്കടൽ വരെയുണ്ട്. കൂടാതെ ഏതുതരം ആക്രമണവും നേരിടുന്നതിന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളായി എയർഫോഴ്സിന്റെയും നേവിയുടെയും യുദ്ധവിമാനങ്ങളും സജ്ജമാണ്.